ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാൻ ഇവിടെ പച്ചക്കറികളെല്ലാം നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചേന നീളത്തിലരിഞ്ഞത്, വെള്ളരിക്ക ചെറുതായിട്ടരിഞ്ഞത്, മുരിങ്ങയ്ക്ക, കുമ്പളങ്ങ ചെറുതായിട്ടരിഞ്ഞത്, കോവയ്ക്ക, സാമ്പാർ പയർ, പച്ചമാങ്ങ ഒരു ചെറിയത്, ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞത്, ഏത്തയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത്, വഴുതനങ്ങ, അച്ചങ്ങ പയർ, പടവലങ്ങ, മത്തങ്ങ, ഇത്രയും വെജിറ്റബിളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അവിയലിന് ആവശ്യമുള്ള വെജിറ്റബിൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും അത് അരച്ച് ചേർക്കാനായിട്ട് തേങ്ങയും ജീരകവും രണ്ട് വെളുത്തുള്ളിയും ചേർത്ത് നല്ലോണം ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ആ എണ്ണയിൽ നല്ലോണം വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലോണം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ആ എണ്ണയിൽ ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഉപ്പ് ഇപ്പോൾ ഇടണ്ട, വെജിറ്റബിൾ എല്ലാം നല്ലോണം വെന്തതിന് ശേഷം മതി ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ വെജിറ്റബിൾ വേകില്ല. ഇതും ചേർത്ത് നല്ലോണം ഇളക്കി നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. നമ്മുടെ വെജിറ്റബിൾ എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലെ തൈരും എല്ലാം വറ്റി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലോണം വീണ്ടും ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോകാനായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ അവിയൽ നല്ലതായിട്ട് വെന്ത് തേങ്ങയും ഒക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണയുടെ ഒക്കെ മണമൊന്നും പിടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം.